Contractor തൊഴിലാളികൾക്ക് നേരെ പ്രതികാര നടപടികൾ സ്വീകരിക്കുന്നതായി ആരോപിച്ച് എൻഐടിയിൽ സെക്യൂരിറ്റി തൊഴിലാളികളുടെ പ്രതിഷേധം. നിരന്തരമായി തൊഴിലാളികളെ കോൺട്രാക്ടർ ദ്രോഹിക്കുകയാണെന്നും തൊഴിലാളികൾ ആരോപിക്കുന്നു. എൻഐടിയിലെ സെക്യൂരിറ്റി ജീവനക്കാർക്ക് യഥാസമയം ശമ്പളം നൽകാതിരുന്ന കോൺട്രാക്ടർക്കെതിരെ പ്രകടനം നടത്തിയ സെക്യൂരിറ്റി തൊഴിലാളികൾക്ക് നേരെ പ്രതികാര നടപടി സ്വീകരിച്ചതായി ആരോപിച്ചാണ് ജീവനക്കാർ സമരരംഗത്ത് ഇറങ്ങിയത്. ശമ്പളത്തിന് പുറമെ 12 മാസത്തെ DA കുടിശ്ശികയും തൊഴിലാളികൾക്ക് ലഭിക്കാനുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. ESI EPF വിഹിതങ്ങൾ കോൺട്രാക്ടർ കോഴിക്കോട് ജില്ലയിലെ ബന്ധപ്പെട്ട ഓഫീസിൽ അടയ്ക്കേണ്ടതിനു പകരം എറണാകുളത്ത് അടയ്ക്കുന്നത് കൊണ്ട് തൊഴിലാളികൾക്ക് ഓഫീസിലെത്തിപ്പെടാൻ സാധിക്കുന്നില്ലെന്നും ശമ്പളത്തിൽ നിന്ന് പിടിച്ച ESI വിഹിതം യഥാസമയം അടയ്ക്കാത്തതുകൊണ്ട് തൊഴിലാളികൾക്ക് സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സ നിഷേധിച്ച അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും തൊഴിലാളികൾ പറയുന്നു. ഇവിടുത്തെ സെക്യൂരിറ്റി വിഭാഗത്തിലെ കോൺട്രാക്ട് എടുത്തിട്ടുള്ള പ്രൈവറ്റായി പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി എന്ന് പറയുന്ന എറണാകുളത്ത് ഓഫീസുള്ള ബാംഗ്ലൂരെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് ഞങ്ങളെ കരാറെടുത്തിട്ടുള്ളത്. എന്നാൽ ഞങ്ങൾക്ക് ഈ കരാറെടുത്തതിന് ശേഷം ഈ കമ്പനി വന്നതിന് ശേഷം കൃത്യമായിട്ടുള്ള യൂണിഫോമോ കൃത്യമായിട്ടുള്ള ശമ്പളമോ കൃത്യമായിട്ടുള്ള മറ്റ് ആനുകൂല്യങ്ങളോ തരാതെ തടഞ്ഞു വെക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളതും ചെയ്യാനുള്ളതും കേൾക്കാനോ പിന്നെ ഞങ്ങൾ പ്രശ്നത്തിന് പരിഹാരം കാണാനോ ഈ സമയം വരെ ആയിട്ട് കമ്പനി തയ്യാറായില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞ ജനുവരി മാസം ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ല. 40 ദിവസമായി ഞങ്ങൾ ശമ്പളം തന്നിട്ട് തൊഴിലാളികൾക്ക് ആവശ്യം വേണ്ട ഷെൽട്ടർ പല ഡ്യൂട്ടി സമയത്തും ഇല്ലാത്തതുകൊണ്ട് വെയിലും മഴയും കൂസാതെ ഡ്യൂട്ടി എടുക്കേണ്ട അവസ്ഥയാണ് ഉള്ളതെന്നും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ തന്നെ തൊഴിലാളികൾക്കെതിരെ പ്രതികാര നടപടികൾ എടുക്കുന്ന പതിവ് വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്നുണ്ടെന്നും സമരക്കാർ പറയുന്നു. കോൺട്രാക്ടർ യഥാസമയം നൽകേണ്ട യൂണിഫോം നൽകാത്തതിനാൽ കീറിപ്പറഞ്ഞതും മുഷിഞ്ഞതുമായ യൂണിഫോം ധരിക്കേണ്ട അവസ്ഥയാണ് തൊഴിലാളികൾക്കെന്നും ഇവർ ആരോപിച്ചു. അപ്പോൾ ശമ്പളം ചോദിച്ച സമയത്ത് എന്ന് ശമ്പളം തരുന്നോ എപ്പം തരുന്നോ എന്നൊന്നും കൃത്യമായിട്ട് ആ കമ്പനി മറുപടി പറയുന്നില്ല. തന്നെയുമല്ല ഞങ്ങൾക്ക് കഴിഞ്ഞ 16 മാസക്കാലമായി ഗവൺമെൻറ് അനുവദിച്ചിട്ടുള്ള DA ആ DAയുടെ കുടിശ്ശിക 16 മാസത്തെ കുടിശ്ശിക തരാനുണ്ട്. നിരവധി തവണ നമ്മൾ അവരോട് ആവശ്യപ്പെട്ട് ഈ കുടിശ്ശിക തരാൻ വേണ്ടി വളരെ തുച്ഛമായ പൈസയ്ക്ക് ജോലി ചെയ്യുന്ന ഞങ്ങൾക്ക് ഇതിനെക്കൊണ്ട് വേണം ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഞങ്ങളുടെ രക്ഷിതാക്കളുടെ പിന്നെ ചികിത്സയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ബാങ്കിലെ ലോണുകളും മറ്റു കാര്യങ്ങൾ വീട്ടിലെ നിത്യനിദാന ചെലവുകളും എല്ലാം നിറവേറ്റാൻ. പ്രതിഷേധ സമരത്തിന് സെക്യൂരിറ്റി ആൻഡ് ലേബർ കോൺട്രാക്ട് വർക്കേഴ്സ് യൂണിയൻ CITU സംസ്ഥാന സെക്രട്ടറി കെ ജയപ്രകാശ്, CITU ജില്ലാ കമ്മിറ്റി അംഗവും യൂണിറ്റ് പ്രസിഡന്റുമായ ഇ വിനോദ് കുമാർ, യൂണിയൻ സെക്രട്ടറി കെ മനോജ് കുമാർ, വർക്കിംഗ് പ്രസിഡന്റ് ടി ശിവശങ്കരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ മുക്കം.